ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഇത്. എല്ലാ തര ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയൊരു വളമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചെടികളൊക്കെ നല്ല പോലെ പൂക്കാനും അതുപോലെ തന്നെ ഇളം മഞ്ഞളിച്ച് പോകുന്ന ഇലകൾക്ക്, ചെടിയുടെ തണ്ടിന് ബലക്കുറവ്, ഉണങ്ങിപ്പോവുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ബെനിഫിറ്റായിട്ടുള്ള ഒരു ഇതാണ്, വളമാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വളമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റോസിൻ്റെ ഇലയൊക്കെ കുരുടിച്ചു പോകുന്നതിന്, അതുപോലെ ഹൈഡ്രാഞ്ചിയ പൂക്കാത്തതിന്, അങ്ങനെ ഒട്ടുമിക്ക ചെടികൾക്കും നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളം നമ്മൾ ഉണ്ടാക്കുന്നതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഓൾറെഡി ഞാൻ പറഞ്ഞു, കഞ്ഞിവെള്ളം. പിന്നെ രണ്ടാമത് വേണ്ടത് ഈ ഒരു വളമാണ്. ഇതിൻ്റെ പേരാണ് DAP അഥവാ ഡൈ അമിനോ ഫോസ്ഫേറ്റ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ധാരാളം ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ അതിൻ്റെ തണ്ടിന് ബലം കൊടുക്കുന്നത്, അതുപോലെ തന്നെ വേരിനെ ശക്തിപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വേരിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ വെള്ളം, ഇതൊക്കെ അതിനെ ആഗീകരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു വളമാണ്, അതായത് DAP എന്ന് പറയും. ഇത് വാങ്ങാൻ നിങ്ങൾക്ക് എല്ലാ വളക്കടകളിലും കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ഇത് ഫോസ്ഫറസ് ന്യൂട്രീഷന് ചെടികൾക്ക്, ആ ഒരു ചെടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളമാണ് നമ്മുടെ ഈ DAP എന്ന് പറയുന്ന വളം. ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ തന്നെ ആ ഗ്രാനുൾസ് നിങ്ങൾക്ക് നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അതായത് ഒരു സ്പൂൺ വീതമൊക്കെ ഒരു ചട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ DAP ഗ്രാനുൾസാണ്. ഇത് ചെറിയ ചെറിയ മണിമണി പോലെ കടുക് പോലെ തോന്നും, ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ നമുക്ക് കഞ്ഞിവെള്ളം എത്രയുണ്ടോ അതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത്, നിങ്ങൾ കണ്ടല്ലോ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത്, അതുപോലെ നല്ലപോലെ പുളിച്ച കഞ്ഞിവെള്ളമാണിത്. ഇത് നല്ലപോലെ 5 ഓ 6 ഓ 8 ഇരട്ടി വെള്ളത്തിൽ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഗ്രാനുൾസ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത് അലിഞ്ഞു കിട്ടും നല്ലതുപോലെ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോസ്ഫറസിൻ്റെ കൂടെ ഒരു ആഡിങ് ന്യൂട്രീഷൻ എന്ന രീതിയിൽ വേറെ ഒരു വളം കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫോസ്ഫറസ്, പൊട്ടാഷ്യമാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് എല്ലാ വളക്കടകളിലും കിട്ടും. ഈ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഒരു വളത്തിന്. ഇതും കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ 1/2 ലിറ്റർ കഞ്ഞിവെള്ളമാണ്, പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതിലേക്ക്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ DAP വളവും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 1/2 ലിറ്റർ കഞ്ഞിവെള്ളം നല്ലതുപോലെ ഇതിന് എല്ലാം കൂടെ നല്ലതുപോലെ ഡിസോൾവ് ആയി നല്ലപോലെ സെറ്റ് ആകണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിക്കാം. ഈ 1/2 ലിറ്റർ കഞ്ഞിവെള്ളത്തിൻ്റെ 5 ഓ 6 ഓ 8 ഇരട്ടി വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വളത്തിൻ്റെ പ്രിപ്പറേഷൻ ഇതാണ്. ഇതിലേക്ക് നല്ലതുപോലെ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കിട്ടണം. ഈ അതിനുശേഷം നമുക്കിതുകൊണ്ട് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഇത് നിങ്ങൾ നല്ല ഒഴിച്ചു കൊടുക്കേണ്ട ഒരു സമയം തന്നെ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുക. വൈകിട്ട് 1-5 മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കഞ്ഞിവെള്ളം നമ്മൾ എന്തുമാത്രം ഡൈല്യൂട്ട് ചെയ്യുന്നു അത് അത്രത്തോളം നല്ലതാണ്. അതായത് കൊഴുത്ത കഞ്ഞിവെള്ളം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണ് പെട്ടെന്ന് കയറി കട്ടിയായിപ്പോവും. അതുകൊണ്ട് വേരിൻ്റെ ഓക്സിനേഷൻ, അതായത് വേര് വേരിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഞ്ഞിവെള്ളം നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോഴും
ഞാൻ കാണിച്ചു തരാം. എൻ്റെ ചില റോസുകൾ മഞ്ഞളിച്ചു പോയി, അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇലകൾ മഞ്ഞളിച്ചു പോയി. അതിൻ്റെ ഗ്രോത്ത് ഒന്ന് റിട്ടയർഡ് ആയതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ നല്ലപോലെ അതിന് ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് വീണ്ടും കിളിർത്ത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ റോസ് ഗാർഡനിങ്ങിൻ്റെ ടിപ്സൊക്കെ ഞാൻ നേരത്തെ ആ പഴയ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസ് നശിച്ചു പോകാതെ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് റോസ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളമാണ് ഇത്. അതായത് ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ ലിൻസിസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.